All my friends talk about the night we met. Can't remember what I said, but I bet it wasn't cool. I was close to death with you in that perfect dress, knowing that it's hard or head and breaking all the rules. Just like, don't fall in love before I know your name. Holding out, hoping that you feel the same. No, I've never been one for sounding cliche, but it's true. All I do is think about you. All I do is think about you. All I do is think about how your leap of faith made me put all my faith in you. So all I do is think about no regrets, not even the nights we spent fighting our patience meant. Holding up a mirror to myself, learning to reflect, because love like this doesn't come round all the time. And letting you get away would be a crime, 'cause half of your heart makes a whole lot of this heart of mine. Ooh, all I do is think about you. You today, and there's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I will bless your name. And gave me your light. Thank you, Lord. Thank you, Lord. You took my sin and my shame. You took my sickness and healed all my pain. Song of praise, with an outstretched arm, I will bless your name. You.
grateful heart, with a song of praise, with an outstretched arm. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താത്പര്യമൊക്കെ നിവർത്തിക്കട്ടെ.
ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചു ഉല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അവശ്യത്തിനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ മുഹൂർത്തത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷകരമായ വിരുപ്രവൃത്തികളാലും ഉത്തരവരിലും ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവ രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമല്ലേ. നമുക്ക് ഏകൻ്റെ ഒരു വാക്കായി പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രാർത്ഥിച്ച് പുറപ്പെടുന്ന സമയം വരെയും അവിടെ ശുശ്രൂഷകളെല്ലാം തീർന്ന് ആശീർവാദം പറയുന്നത് വരെയും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കുമാറാകണമേ. വഴിയാത്ര വാഹനയാത്രയെല്ലാം ദൈവസ്ഥാനത്തേക്ക് ഇവിടെ ഇരിക്കണമെന്നും കർത്താവെ, ഇരു സഭകൾക്കായി, ഇരു ശുശ്രൂഷകന്മാർക്കായി, ഇരു മാതാപിതാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകന്റെ ജനനം മുതൽ അവന്റെ വളർച്ചയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാർ അബ്രഹാം സാറിന്റെയും ജാക്കോബിന്റെയും ുന്നു ഞങ്ങളുടേതായ ഇന്നത്തെ പുതുക്കാലത്തെ തൻ്റെതായ ദൈവത്തിന്റെ നാമത്തിലേ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ചു ചോദിക്കുന്ന കൃപയോട് കെട്ടുത്തരമറാകണമേ. ഞാൻ സ്തുതി പാടി എന്നേ.
സന്നിധിയിൽ അടിയാട്ടു വന്നു ചേരുവാതി നന്നാണി ഉന്നതമാ രൂപജ്ഞാതി വന്ദനം ചെയ്തിടുന്നു തന്നാണി ഉന്നതമാ രൂപജ്ഞാതി വന്ദനം ചെയ്തിടുന്നു വന്ദനം യേശു പരാക്കെന്നും വന്ദനം യേശു നിനക്കെന്നും വന്ദനം യേശു വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തീരും നാമത്തി നാദരവായി വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തീരും നാമത്തി നാദരവായി എല്ലാവരും സ്തുതിയോടും സ്തോത്രത്തോടും നിൽക്കുമ്പോൾ നൽകട്ടെ ഞങ്ങളുടെ ജയത്തിൽ ഘോഷിച്ചു രസിക്കും ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിലെ യഹോവാദന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവാദന്റെ അപേക്ഷം തന്നെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയും. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വനമയുടെ രക്ഷാകരമായ വീരം പോത്തുകളാൽ അവൻ ഉത്തരവും ചില രാത്രികളിൽ ചില കുതിരകളിൽ ആശ്രയിക്കും. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. യഹോവയെ രാജാവിനെ രക്ഷിക്കണമേ ഞങ്ങളെ വീക്ഷിക്കുമ്പോൾ ഉത്തരം പറയണം. ഇവിടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവരും ശാന്തമായി ദൈവത്തിന്റെ കാർത്തങ്ങളിൽ ഇരിക്കാം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം തിരുനാമം പാട്ടപ്പെടുന്നവരാകട്ടെ. കർത്താവിന്റെ സംവിധാനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നക്ഷത്രത്തിൽ ചേരുവാൻ ദൈവമുടെ അച്ഛനോ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഉമ്മന്നൂർ വില്ലേജിലിഞ്ചിവള പുത്തൻ വീട്ടിൽ ബാബു ദാനിയലിന്റെയും ലിസി ബാബുവിൻ്റെയും മകനായ ജിബിൻ ബാബുവും പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ മണ്ണാർക്കാട് വില്ലേജിൽ വട്ടപ്പാറത്തിൽ രബിയുടെയും ഉമ്മയുടെയും മകളായ ലിറ്റിയും തമ്മിലുള്ള വിശുദ്ധ വിവാഹ നിശ്ചയ രേഖയിലേക്കാണല്ലോ കടന്നു വരുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർത്തത്. നമ്മുടെ വായിച്ചു കണ്ടതുപോലെ ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു. അവർ തുനിഞ്ഞ് വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ദൈവമക്കളെ, ഈ മഹാമാരിയുടെ മധ്യത്തിൽ ഇടയിൽ ദൈവം നമുക്ക് ആയുഷയുടെ ആരോഗ്യത്തോട് നൽകി തന്ന് പ്രിയ ലിബിൻ്റെയും ലിറ്റിയുടെയും വിശുദ്ധ എൻഗേജ്മെന്റിലും വിവാഹത്തിലും നമ്മെ എത്തിച്ചേരുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി കർത്താവിൻ്റെ പുനർനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ മുൽക്കാരം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളും വളരെ ദീർഘ മൈലുകൾ താണ്ടി ഏതാണ്ട് 6 മണിക്ക് ഞങ്ങൾ യാത്രയായി. 11:30-12 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ കൊട്ടാരക്കിൽ എത്തിയത്. അതുപോലെ മദ്രാസിൽ നിന്ന് യാത്ര പുറപ്പെട്ടവർ ഒരു ദിവസങ്ങളോളം 2 ദിവസങ്ങളോളം യാത്ര ചെയ്തു ഇങ്ങനെ വന്നു. അത് മാത്രമല്ല, ഈ സഭയുടെ ബഹുമാനനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബി തങ്കച്ചൻ അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ഈ എൻഗേജ്മെൻ്റ് ശുശ്രൂഷയിലേക്ക് വളരെ ഹാർദവുമായി കർത്താവിൻ്റെ ദാസനെ ഞാൻ സ്വാഗതം വരണുന്നു. പാസ്റ്റർ സജി ജോർജ് അവരുകൾ ബഹുമാന്യ കർത്തൃദാസനെ സ്വാഗതം വരണുന്നു. പാസ്റ്റർ സജി ചാത്തോ ബഹുമാന്യ കർത്തൃദാസനെ സ്വാഗതം വരണുന്നു. ഇവിടെ സങ്കീർത്തനം വായിച്ച പാസ്റ്റർ ബിജു ജോൺ അവരുകളെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പമായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ സുരേഷ് കുമാർ മാത്രമല്ല ഈ സദസ്സിലും വേദിയിലും ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാ കർത്തൃദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അരുളുകയും ഈ എൻഗേജ്മെൻ്റ് ശുശ്രൂഷയിലേക്ക് ഹാർദവമായി മനസ്സ് തുറന്ന് എല്ലാ ദൈവങ്ങളെയും സ്വാഗതം അരുളുന്നു. കർത്താവ് ഇന്ന് മുൽക്കാലം നമ്മെ എല്ലാവരെയും വളരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം
നമ്മുടെ കൂടെ ഉണ്ടല്ലോ. 45-ാം സങ്കീർത്തനത്തിലെ ഒരിടത്ത് ഇങ്ങനെയുണ്ട്, അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ജായിക്ക, നിന്റെ സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കാപ്പോൾ രാജാവ് നിന്റെ സമുദ്രത്തെ ആഗ്രഹിക്കുമെന്ന് രാജാവിൻ്റെ വർണ്ണനയോട് ബന്ധത്തിൽ 45-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നല്ലോ. അവിടെ ആ തിരുപ്പിടുത്ത് എങ്ങനെയാണ് പറയുന്നത്? അപ്പോ ഒരു രാജ്ഞിയുടെ സൗന്ദര്യമാണ് രാജാവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് രാജ്ഞി ചെയ്യേണ്ടത്, മണവാട്ടി ചെയ്യേണ്ടത്, അവൾ അത് പ്രതിഭവനത്തെ വിട്ട് പറ്റിച്ചേരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നിങ്ങളെ സംബന്ധിച്ച് വളരെ പഴക്കവും പക്വതയുമുള്ള ദൈവമക്കളാണെന്ന് എനിക്ക് നന്നായി അറിയാം. പ്രിയ സഹോദരി ലിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മദ്രാസിലുള്ള IPCയുടെ ഒരു പ്രഥമ സഭയിൽ അവർ PVP ആക്റ്റീവായി പ്രവർത്തിക്കുന്നു. അവിടുത്തെ കർത്താവിൻ്റെ ദാസനെ ചെറിയ രോഗത്തിൻ്റെ പ്രയാസം കാരണത്താൽ അദ്ദേഹത്തിന് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവിന് സ്തോത്രം. അപ്പോൾ ആ കർത്താവിൻ്റെ ദാസൻ ഇപ്പോഴും ഞങ്ങളെ വിളിക്കുകയുണ്ടായി, ലൈവായി പ്രോഗ്രാം കിട്ടുമെന്നുണ്ടെങ്കിൽ എന്നെ കൂടി അറിയിക്കാണിക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചു. ലിപ്പിയുടെ മാതാപിതാക്കൾ ഇവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് മക്കൾ പ്രവേശിക്കുമ്പോൾ എല്ലാവിധമായിരിക്കുന്ന പാപങ്ങളും ഇന്ന് പൽക്കാലം ഒരു കർത്താവിൻ്റെ ദാർശനൊരു ശിശുരോത്സവൻ എന്ന നിലയിലും കർത്താവ് എന്ന അധികാരത്തിലും ശിശുരുടെ നിന്നുകൊണ്ട് ഈ കുടുംബത്തെ ആത്മാർത്ഥമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമോടാകട്ടെ. തുടർന്ന് നമുക്ക് സമയത്തിന് പരിധികളുണ്ടല്ലോ, അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുവാൻ കർത്താവിൽ ഞാൻ ചട്ടപ്പെടുകയാണ്. ഇപ്പോൾ ധാരണ പ്രസ്താവനയാണ്, ധാരണ പ്രസ്താവനയാണ്. ആദ്യമായി വധുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ കമ്പനിട്ടിരിക്കുന്ന ധാരണ സംബന്ധിച്ച് ഇപ്പോൾ മുൻപോട്ട് വന്ന ചില വാക്കുകളിൽ ഈ പൊതുസഭയെ അറിയിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനെ ധാരണ പ്രസ്താവിക്കുന്നതിനായി പാസ്റ്റർ സുരേഷ് കുമാറിനെ വധുവിൻ്റെ ഭാഗത്ത് നിന്ന് ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിനെ മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ ഇവിടെ കുടിയിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. വിശേഷാൽ ഞങ്ങളുടെ പ്രിയ മകൾ ലിറ്റിക്ക് വളരെ നാളുകളായി വിവാഹ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സഭയും ദൈവമക്കളും നിരദാസന്മാരും എല്ലാം അതിനുവേണ്ട ക്രമീകരണങ്ങളായി ആലോചിച്ച് പ്രാർത്ഥിച്ച് വളരെ പ്രാർത്ഥനയോടെ ഇരുന്ന സമയത്താണ് പ്രിയ ലിബിൻ ഈ മാസം ആദ്യം ഞങ്ങളുടെ കുട്ടിയെ വന്ന് കാണുകയും അവർക്ക് തമ്മിൽ ഇഷ്ടപ്പെടുകയും തുടർന്ന് വിവാഹ ശിശുഷിലേക്ക് മുമ്പോട്ട് പോകാനുള്ള അനുയോജ്യമായ തീരുമാനങ്ങൾ ഇരു കുടുംബങ്ങളിൽ കൂടി ആലോചിച്ച് തീരുമാനിച്ചു. അങ്ങനെ ആ തീരുമാനം അറിയിച്ച് അതിൻ്റെ പേരിലാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. ഞങ്ങളുടെ പ്രിയ മകൾ ലിറ്റിയിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ധാരണ എത്തിയതിൻ്റെ മുമ്പുള്ള എല്ലാ നടത്തിപ്പും ദൈവഹിതമായ അല്ലെങ്കിൽ നടത്തുവാൻ തീരുമാനിച്ച് ആലോചിച്ച് ഉറപ്പിച്ചാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ വിവരം പൊതുസഭയെ ഞങ്ങളുടെ മകളുടെ പേരിൽ ഞാൻ അറിയിച്ചു. പരൻ്റെ ഭാഗത്തും ഇതിൻ്റെ ഭാഗത്തൊന്നും വേണ്ടപ്പെട്ടു മുൻപോട്ട് വന്നു തമ്മിൽ എടുത്തിരിക്കുന്ന ധാരണ പൊതുസഭയെ അറിയിക്കുവാനായി ഉത്തരവാദിത്തപ്പെട്ടവരെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ മഹത്വം. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധനം അറിയിച്ചുകൊള്ളുന്നു. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിർദ്ദേശം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ ഉമ്മന്നൂർ ജില്ലയിലെ ഇന്ത്യയുടെ വീട്ടിൽ ബാബു ഖാനിൻ്റെയും ലാലൻ ബാബുവിൻ്റെയും അജിതും ബാബുവും പാലക്കാട് ജില്ലയിൽ മണർക്കാട് താലൂക്ക് മണർക്കാട് വില്ലേജിൽ വട്ടപ്പാറ ഹൗസ് രവിയുടെയും ഉഷയുടെയും മകളായ ലിറ്റിയുടെയും വിവാഹ നിശ്ചയത്തിന് പൂർണ്ണ കാര്യങ്ങൾ ചിന്തിച്ച് ഒപ്പിക്കേണ്ടതിന് വേണ്ടിയാവും. സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെ എത്തി ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശേഷമായി വിവാഹം തന്നെ ഓഡിറ്റോറിയത്തിൽ നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുകയും ചെയ്തതിനാൽ ഈ നല്ല തീരുമാനത്തെയും ഈ ഇരു കുടുംബങ്ങളെയും ഓർത്ത് നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി അറിയിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് ഈ കുടുംബത്തെ കൂട്ടിച്ചേർക്കുന്നത്. ഇവർക്ക് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒന്നും കൂടാതെ കർത്താവിൻ്റെ ആയുസ്സിൻ്റെ നാളുകളിൽ ദൈവത്തെ വാണിച്ച് കർത്താവിനെ ശീലിച്ച് ഒരു ഉത്തമ ഭക്തൻ്റെ ക്രിസ്തീയ ഭക്തൻ്റെ കുടുംബത്തിന്
ആവശ്യമായ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ മക്കളെ തമ്പുരാൻ ചൊരിയട്ടെ, പകരട്ടെ, ഒരു കുടുംബ ജീവിതത്തെ നിലനിർത്തേണ്ടതിനായി ഈ തീരുമാനത്തെ നിൽക്കേണ്ടതിനായി നമ്മുടെ ഉടയവിടെ നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. പ്രേസലോ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ തുടർന്ന് വേദിയിൽ നിൽക്കുന്നവർ ആവശ്യപ്പെടേണ്ട കാര്യമാണ്, പെണ്ണിനെയും ചെറുക്കനെയും കാണണമെന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. കാണുവാനുള്ള അവസരമാണ് ഇപ്പോൾ നൽകുന്നത്. എല്ലാവരും ചെറുക്കനെയും പെണ്ണിനെയും കണ്ടു എന്നെ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരിക്കലും പ്രത്യേകമായിരിക്കാം. രണ്ടുപേർക്കും ഇരിക്കാം. കർത്താവിൻ്റെ ഭയമായി നല്ല വിദ്യാഭ്യാസമുണ്ട്. പല നിലകളിൽ ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നു. ഇവിടെയുള്ള വേറെ ഈ കുഞ്ഞുങ്ങൾ വളരെ അനുഗ്രഹമായി തീരണം. ഞങ്ങൾ വിറ്റ് കോൾ വഴിയാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു പോകും. വിറ്റ ഈ സഭയുടെ അംഗമാണ്. ഈ കുടുംബത്തെ നോക്കേണ്ടതാണ്. അമ്മയെ തുടർന്ന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഈ കുഞ്ഞുങ്ങളെ കേൾപ്പതിൻ്റെ സ്തോത്രം. തുടർന്ന് വിവാഹ നിശ്ചയ രേഖ എഴുതുക. അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരും കർത്താവുമായി യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് കർത്താവിനെ ജനത്തിൽ സജ്ജീകരിച്ച് പരിശുദ്ധാത്മാവാണ് പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ദൈവങ്ങളെ സംബന്ധിച്ച് ഒരു വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ഒന്നോടെ പറഞ്ഞാൽ നിശ്ചയത്തിൽ, ആ തീരുമാനത്തിൽ ഒരിക്കൽ പോലും ഒരു അയവും വരുവാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യയായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
ആകെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയത്തിന് നമുക്ക് പരിമിതികൾ ഉണ്ടല്ലോ. അതെ, നമ്മുടെ കർത്താവ് വരാറായി. യേശു കർത്താവ് വരുമ്പോൾ മാലിന്യമില്ലാതെ, കളങ്കമില്ലാതെ, വാട്ടമില്ലാതെ ജീവിക്കുന്നത് എൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ കർത്താവ് വരും. ഇന്നിവിടെ ഇരുന്ന് ഏലിവിൻ്റെ നിത്യയുടെയും വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരും യാദൃശ്യായി പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നന്നായി അറിയാം. ഇവിടെ ഇരിക്കുന്നത് അതെ, നമ്മളെല്ലാവരും വ്യക്തമായി നമുക്കറിയാം എൻഗേജ്മെന്റിൽ ഇരിക്കുകയാണെന്നറിയാം. ഇതുപോലെ തന്നെ ഇത് നിശ്ചയമായൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ മധ്യാകാശത്തിൽ നമ്മുടെ പ്രാണപ്രിയന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുന്ന ഒരു സമയം വിദൂരമല്ല. ആകയാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്ത് ആത്മാക്കളെ നേടുവാൻ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ശക്തിയോടെ പ്രവർത്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചു വന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇപ്പോൾ ഈ സഭയുടെ ബഹുമാന്യനായ കർത്തൃദാസൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ യോഗീറ്റിങ് ആശീർവാദം പറയും. വീട്ടിൽ നമുക്ക് തലയിണയെ ഉണക്കി കണ്ണിലേറെ ചേർ പ്രാർത്ഥിക്കാം. സ്തോത്രം 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 കരുണാസമുദ്രനിത്യന്മാരെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ പകൽക്കാലത്തിന് നന്ദിയോട് നന്ദിയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേക്കുന്ന ദിനങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹ ഉറപ്പ് ഇത്രത്തോളം അനുഗ്രഹമായി നടത്തുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായ സ്തോത്രം. കർത്താവേ, ഗോപിയുടെ പ്രദേശത്ത് എൻ്റെ വാഹനയാത്ര ഒഴിവാക്കൽ അധിക സാധ്യത കൊണ്ടിരുന്നു. അതേ സ്തോത്രം ഈ കൊട്ടാരങ്ങളുടെ പ്രദേശത്ത് കടന്നു വന്ന ഈ ആഡിറ്റോറിയത്തിലായിരുന്നെ ഓടുന്ന സൂക്ഷിച്ച ദൈവത്തിൻ്റെ വൻകളിൽ കാലിനോട് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ നിർവഹിച്ച നിന്റെ കർത്താവിന് ശ്രേഷ്ഠദാസനായ സ്തോത്രം. പ്രത്യേകത അന്നവാണിക്കായി സ്തോത്രം. ഇരു സഭകൾക്കായി, ഇരു മാതാപിതാക്കൾക്കായി, കർത്താവ് ഇരു ശുശ്രൂഷകർക്കായി എല്ലാവരെയും ഞങ്ങൾ തിരക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയകാലത്തോടുള്ളതായ ശുശ്രൂഷകളൊക്കെയും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ കേരള സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറിയായിരിക്കുന്ന സജി ജോർജ് പാഷക്കായ സ്തോത്രം. ഞങ്ങളുടെ കൊട്ടാരത്തിൽ അഡീഷണിൻ്റെ ഹോസ്പിറ്റൽ സെക്രട്ടറിയായിരിക്കുന്ന ബിജു ജോൺ പാഷക്കായ സ്തോത്രം. പ്രത്യേക ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നിരിക്കുക അച്ഛനെ അഞ്ചാത്ത പാഷക്കായ സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിനങ്ങളിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജനനം മുതൽ വിദ്യാഭ്യാസത്തിലെ വളർച്ചയിൽ ആരോഗ്യത്തിലെ ജോലിയിലൊക്കെ അനുഗ്രഹിച്ചവനായ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ അതിനോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ക്രമോച്ചത്തും ഉചിതവും ഭംഗിയുമായി തീരുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം അതിനോടൊന്ന് കൂടെ ഇരിക്കുമാറാകണം. ദൈവകൃപയിൽ നിങ്ങളെ പൊതിയണം. പ്രാർത്ഥനയാതിരിക്കേണ്ടതിനാൽ സ്തോത്രം മാനവ മഹത്വം കർപ്പിക്കുന്നു. നസറേനായ യേശു ക്രിസ്തുവിന്റെ ലീഗർ നാമത്തിൽ ചോദിക്കുന്ന കൃപയോട് കേൾക്കുമാറാകണമേ. ഗുരുവിനുള്ള സകല വിശുദ്ധങ്ങളോട് ഞങ്ങളുടെ വിഭാഗ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ പേര് ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആ യേശു അനുഗ്രഹിച്ച വീണ്ടും നമ്മുടെ കർത്താവിന് നന്ദി അർപ്പിക്കാം. ഹാലേലൂയ്യ ഹാലേലൂയ്യ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ. പതിനൊന്നേ കാലിന് അടുത്ത നമ്മുടെ വിവാഹ ശുശ്രൂഷ ആരംഭിക്കും. എല്ലാവരും പുറത്തോട്ട് പോയി ഉള്ളതൊക്കെ കുറിച്ച് ഡ്രസ്സ് മാറി ഡ്രസ്സ് മാറുന്നെങ്കിൽ അത് മാറി പെട്ടെന്ന് കടന്നു വരും. അത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ എടുക്കും.
ദൈവമഹത്വം ഞങ്ങളുടെ നാടുകൾ നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ്യ. കല്യാണ ഭവനത്തിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന പോലെ ഈ ശുശ്രൂഷയിൽ അങ്ങയുടെ മഹത്വം അങ്ങനെ അങ്ങ് വെളിപ്പെടുത്തി അങ്ങ് ഞങ്ങളെ മാനിക്കുന്ന നല്ല ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥനകൾക്ക് മാറാം. ഇപ്പൊ മക്കളെല്ലാവരും കത്തോസിൽ എഴുന്നേൽക്കുന്ന നിൽക്കുന്ന സമയത്ത് ഗായക സംഘം ഒരു ഗാനം ആദരിക്കും. ഈ സമയത്ത് നീണ്ട വധുവരന്മാരെ തനിയോ ഉത്തരവാദിത്തപ്പെട്ട മഹാദിനോ സ്നേഹത്തിലേക്ക് കടന്നു വന്നിരിക്കുവാൻ ഉള്ള അവസരമാണ്. അതിനായിട്ട് പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. കുടുംബത്തെ അങ്ങയുടെ പദ്ധതി പ്രകാരം കർത്താവ് ഉളവാക്കിയെടുക്കുവാനും
ദൈവോദ്ദേശപ്രകാരം കർത്താവേയുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും കഴിവുള്ള ദൈവമേ, ഇന്ന് പകൽക്കാലം കർത്താവേ പ്രിയ പ്രാർത്ഥിക്കുന്നു. കർത്താവേ പ്രിയ കുഞ്ഞുങ്ങളുടെ ഹൃദയ ശുശ്രൂഷയിൽ ഞങ്ങൾ ഒന്നിച്ച് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. കർത്താവേ ആരെല്ലാം ഇവിടെ കടന്നു വന്നാലും ഇന്ന് പകൽക്കാലം തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഇല്ലെങ്കിൽ അപ്പ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കർത്താവേ ഹല്ലേലൂയ, ഇന്നത്തെ ശുശ്രൂഷയെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ശുശ്രൂഷകൾ നയിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. തികഞ്ഞ ഒരു ആത്മസാന്നിധ്യത്തിൽ ഞങ്ങൾ ഇരിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. കുടുംബജീവിതത്തിൽ ഏർപ്പെട്ടിട്ടും കർത്താവ് വേണ്ടുന്ന വണ്ണം കർത്താവ് കുടുംബജീവിതം നയിക്കുവാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്നത്തെ പകലവരുടെ ജീവിതത്തിൻ്റെ ഒരു ഉടമ്പടിയോട് പിന്നെ പുതുപ്രതിഷ്ഠയോട് മടങ്ങിപ്പോവാൻ ദൈവം ഇടയാക്കണമേ. കഴിഞ്ഞ അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പലരും ഇതിനകത്തുണ്ടാകാമല്ലോ. കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ സകലത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന സകലത്തെ ഒന്നുമില്ലായ്മ നിന്ന് സകലത്തെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവമേ, തക്ക തുണയെ ഒരുക്കി കൊടുക്കുവാൻ അങ്ങ് വിശ്വസ്തനാണല്ലോ. കർത്താവെ കനാവിലെ കല്യാണത്തിന് ഇറങ്ങി വന്ന ഒരു ചെവി അറിയാതെ അവിടുത്തെ കുറവുകളെ നികത്തിയ ദൈവമേ, തുടർന്നും തിരുസാന്നിധ്യ ഇരു കുടുംബത്തോടുള്ള ബന്ധത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇരു കുടുംബത്തെ ഏൽപ്പിക്കുന്നു. അവർക്ക് വേണ്ടുന്നത് ഇന്നുവരെ ചെയ്തു കൊടുക്കുവാൻ കർത്താവിനെ ബലപ്പെടുത്തിയല്ലോ, പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തിയല്ലോ. കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഞങ്ങൾ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവം നിയന്ത്രിക്കണമേ. ഈ കർത്താവ് ഓഡിറ്റോറിയത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന പ്രായമുള്ളവരും കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് നടക്കുന്ന കർത്താവ് കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന ലോകമെമ്പാടും നടക്കുന്ന മഹാമാരിയിൽ നിന്ന് ഇന്നത്തെ പകലെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് മുദ്രയിട്ട് ഇവിടെ കടന്നു വന്ന ആർക്കും ഒരു പ്രയാസവും ഉണ്ടാകാതെ ഭവനത്തിൽ കടന്നു എന്ന് വിശ്രമിക്കുവോളം കർത്താവിന്റെ കരുണ കൂടുണ്ടായിരുന്ന സഹായിക്കണമേ. ദൈവ സാന്നിധ്യത്തിൽ നടന്നു ഇറങ്ങുന്നതിനായി സ്തോത്രം. നന്മയ്ക്കായി ഒരുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ലിബിൻ്റെയും ലിറ്റിയുടെയും വിവാഹത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ സർവകൃപാലുവായ കർത്താവ് തന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുവാനായിട്ട് നാം ക്ഷണിച്ചു വരുത്തിയ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഇന്ത്യ ദൈവസഭയുടെ കൗൺസിൽ സെക്രട്ടറിയായി അപ്പോൾ തന്നെ കൊട്ടാരക്കര സെൻട്രലിൻ്റെ പാസ്റ്ററുമായി സുത്യർഗമായ നിലയിൽ സേവനം ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ സജി ജോർജിനെ ഈ മീറ്റിംഗിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് ബലപ്പെടുത്തട്ടെ. പ്രിയ നിത്യയുടെ പാസ്റ്ററായിട്ട് നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഐ പി സി കട്ടപ്പന സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പി സി തോമസ് പാസ്റ്റർക്ക് പ്രത്യേക വന്ദനം അറിയിക്കുന്നു. അതുപോലെ ലിബിൻ്റെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കശങ്കോട് നെല്ലുകുന്ന സഭയുടെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തങ്കച്ചൻ പാസ്റ്റർ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ഇന്ത്യ ദൈവസഭയുടെ അംഗീകരിക്കപ്പെട്ട സഭകളൊന്നായ വാള ദൈവ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന അപ്പം തന്നെ എൻ്റെ സ്നേഹിതനുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ദാസൻ ചെറിയ ചാക്കോയ്ക്ക് പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽ നമ്മുടെ നിലവിലായിരിക്കുന്ന മണ്ണാർക്കാട് പ്രദീപ് പാസ്റ്റർക്ക് പ്രത്യേക വന്ദനം അറിയിക്കുന്നു. അതുപോലെ സുരേഷ് പാസ്റ്റർ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കളായി സഹോദരങ്ങളായി ബന്ധുക്കളായി പുത്രങ്ങളായി ചർച്ചക്കാരായി അഭ്യുതകാംക്ഷികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദീപ്ത വധു വരന്മാരെ ഈ ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന വാത്സല്യ അഭിഷിക്ത ടീമിന് പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ താമസിച്ചാണ് ഈ വിവാഹ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഈ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രിയ ലിബിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നെല്ലിക്കുന്ന ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരംഗമാണ് മനസ്സിൻ്റെ പൈതല് പ്രിയ ബാബുചാൻ പ്രിയ ലാലിമാമ അവർക്ക് ദാനമായി കൊടുത്ത മക്കളിൽ ആൺപൈതലാണ് മനസ്സിൻ്റെ ലിബിൻ. കുവൈത്തിൽ വെച്ച് കർത്താവിനെ രക്ഷകൻ കർത്താവുമായി സ്വീകരിച്ച് ഒരു ദൈവപൈതലായി തീരുവാനുള്ള വലിയ ഭാഗ്യം പ്രിയ പൈതലിന് കർത്താവ് കൊടുത്തല്ലോ. ഒറ്റയ്ക്ക് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുക ദൈവം കൊടുത്ത വലിയ പദവിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ മാനിക്കുന്നവരെ
കർത്താവാനിക്കുന്ന ദൈവമാണ് പ്രിയ പേത്രനെ ദൈവം ആദരിക്കട്ടെ. പ്രിയ ലിബിന് ഒരു സഹോദരി ഉണ്ട്, ആ ബെൻസി, ആ പ്രിയ ബെൻസിയെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ ലിറ്റി ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയ പേദന അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം ഒക്കെ ദൈവം കൊടുത്തു. ആ പ്രിയ പേദന കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുന്നല്ലോ. പ്രിയ രവി സഹോദരന്റെ ഉഷ സിസ്റ്ററുടെയും മകളാണ് പ്രിയ ലിറ്റി. പ്രിയ ലിറ്റിയെ കുറിച്ചുള്ള നല്ലൊരു ഓർമ്മ അവരുടെ പാസ്റ്റർ നമ്മളെ അറിയിക്കുന്നതാണ്. പ്രത്യേക വാദന പ്രിയ പേദനെ അറിയിക്കുന്നു. കർത്താവിന്റെ മഹത്വത്തിനായി നിങ്ങളുടെ കുടുംബജീവിതം ആമേൻ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ കത്തുസരത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷകൾ ദൈവവചന ശുശ്രൂഷയ്ക്ക് നാം വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒത്തിരി മുഖവരൊന്നും ഞാൻ പറവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രിയ കർത്താവിന്റെ ദാസൻ പി സി തോമസ് മാഷ് നമ്മുടെ നാട്ടിൽ ശുശ്രൂഷിക്കും. അപ്പോൾ തന്നെ സൈജോദ് മാഷ് ദൈവവചന പറഞ്ഞ അനന്തരമാണ് ഈ ശുശ്രൂഷകൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. അതുകൊണ്ടല്ലോ പ്രാർത്ഥനയോടെ നമുക്ക് കത്തുസരത്തിലായിരിക്കാം. സ്തോത്രം. വിവാഹം സ്ഥാപിച്ചത് ആരാണെന്ന് സ്തോത്രം. ആ വിവാഹത്തിലെ കടമകൾ എന്തൊക്കെയാണ് എന്നൊക്കെ കത്തുദാസന്മാരെ നമ്മളെ അറിയിക്കും. ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് തമ്മിലൊരു കടപ്പാടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാതാപിതാക്കളോട് ഒരു കടപ്പാടുണ്ട്. സ്വന്തം മനുഷ്യൻ ആ വിവാഹിതരാകുമ്പോൾ ദൈവത്തിന് വായിക്കുന്നുണ്ട് വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുമെന്നാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നന്മയ്ക്കും ദീർഘായുസും മറ്റൊരു മാർഗവും വേദപുസ്തകവും പറയുന്നില്ല. നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ദൈവം നിങ്ങളെ എത്ര ഉയർത്തിയാൽ അതിന്റെ പിന്നിൽ നിങ്ങൾക്ക് വേണ്ടി കണ്ണിലൊഴുകിയ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ തന്നെ അലിബിനോടും ലിറ്റിയോടും എനിക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ളൊരു കാര്യം, സ്വന്തം നാം കൂടി വരുന്ന ദൈവസഭയോട് നമുക്കൊരു കടപ്പാടുണ്ട്. അവിടെ ശുശ്രൂഷിക്കുന്ന കത്തുദാസനോട്, കുടുംബത്തോട്, ആ സഭയോട്, നമ്മൾക്ക് ചിലർക്ക് കല്യാണത്തിനും അടക്കത്തിനും വേണ്ടി മാത്രമാണ് സഭയിൽ അംഗത്വം നേടുന്നത്. അതിനുവേണ്ടി മാത്രമല്ല ദൈവത്തിന് തന്നിരിക്കുന്ന ജോലിയുടെ ഓഹരി നന്മ ദശാംശം നിങ്ങളുടെ പാസ്റ്റർക്ക് എല്ലാ മാസവും അയച്ചു കൊടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും അത് കാരണമായി തീരും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ കത്തുദാസനിൽ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനുള്ള സമയമാണ്. പ്രാരംഭമായിട്ട് ആ പ്രാരംഭ 10 മിനിറ്റ് കണ്ടാസൻ പി സി തോമസ് സംസാരിച്ച അനന്തരം ഗായക സംഘം ഒരു ഗാനം പാടിയ ശേഷം കത്തുദാസൻ ശുശ്രൂഷകൾ ചെയ്തതാണ്. പ്രിയപ്പെട്ടവരെ അതിനാണ് വിഷയം. അവസരം നൽകി തന്നു ഈ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ തങ്കറ്റ പാസ്റ്ററുകൾ പാസ്റ്റർ ബിജു ഡോ, അതുപോലെ ഈ ദുവാമിഷ്ടം വന്നിരിക്കുന്ന പാസ്റ്റർ സണി ജോർജ്, പാസ്റ്റർ ചെറിയ ചാക്കോ, പാസ്റ്റർ സുരേഷ്, പാസ്റ്റർ ബാബു ജോ, അതിയായ കർത്തൃദാസന്മാരെ സ്റ്റേജിലും അതെ വഴിയിലുമായിരിക്കുന്ന ഉദ്യോഗത്തിലുമായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ അറിയിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ലിറ്റി ഇവിടെ സഭയോട് ചേർന്നാണ് ഇന്ന് ഇവിടെ നിൽക്കുവാൻ ദൈവം അവസരം നൽകി തന്നത്. ലിറ്റിയുടെ ദേശത്തെത്തി ഞാൻ ശുശ്രൂഷിച്ച സഭയിലുള്ള ഒരു പാസ്റ്റർ സുരേഷ് പാസ്റ്ററുടെ മോനാണ് ക്ലെമൻസ് എന്ന വിവാഹം കഴിച്ചത്. അങ്ങനെ ഈ കുടുംബവുമായി ഞങ്ങൾക്ക് പരിചയപ്പെടുവാൻ ഒരു 4 വർഷത്തോളം എനിക്ക് ആ സഭയുടെ പാർട്ടായിരിക്കുവാനും അതുപോലെ ലിറ്റിയുടെ മാതാവ് പിതാവ് ഇവരുമായി വളരെ വളരെ അധിക ബന്ധം പുലർത്തുവാനും കാണുവാനും പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് അവസരം നൽകി തന്നു. ഈ മോനെ വിവാഹത്തിന് വേണ്ടി അതെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എന്നെ ഈ വിഷയം അറിയുന്നുണ്ടായിരുന്നു. കർത്താവിൻ്റെ സ്തോത്രം ദൈവം. അമ്മേ ഈ പ്രാർത്ഥന കേട്ട് പ്രിയ ലിബിൻ അനുഗ്രഹിക്കപ്പെട്ട മാന്യ സഹോദരനെ പ്രിയ ലിറ്റിക്ക് വേണ്ടി ദൈവം വേർതിരിച്ച ലോകത്ത് ഞാൻ കർത്താവിൻ്റെ പുനനാമത്തിന് നന്ദി കൊണ്ടുകൊണ്ട് സ്തോത്രം ചെയ്തു. ഇന്നത്തെ ശിശുടെ എല്ലാമെല്ലാമായിരിക്കുന്ന പ്രിയ ലിറ്റി, പ്രിയ ബിബിൻ, കർത്താവിൻ്റെ നാമത്തിൽ അവർക്കുള്ള വന്ദനത്തെ എന്നെ പകൽക്കാലം അറിയിക്കുന്നു. ദൈവമായ കർത്താവ്, പ്രിയ ലിറ്റി ബോംബെയിൽ ചെയ്യുന്നു നല്ല വിദ്യാഭ്യാസത്തോടുകൂടെ പഠിക്കുകയും അതുപോലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവിടെയുള്ള ഇന്ത്യൻ ദൈവസഭയുടെ വേണ്ടി വളരെ ആത്മാർത്ഥ
യഥാർത്ഥമായി പ്രവർത്തിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന മാന്യ സഹോദരി ലിറ്റി വിവാഹ ശുശ്രൂഷയും എനിക്കും എൻ്റെ ആയുസ് ഒരവസരം കൂടെ നൽകുവാൻ കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായി ഞാൻ പുനർനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കോവിഡിൻ്റെ മഹാമാരിയിൽ നിന്ന് നമ്മോടൊപ്പമായി ശുശ്രൂഷയിൽ ഉണ്ടായിരുന്ന അനേകം ഓട്ടം തിരിച്ച് അവരെ നിത്യതയിൽ വിശ്രമിക്കുമ്പോൾ വീണ്ടും കർത്താവിൻ്റെ വചനവും ദൈവത്തിൻ്റെ സാക്ഷ്യം കർത്താവിൻ്റെ വചനവുമായി ഇങ്ങനെ നിൽക്കുവാൻ ഈ കുടുംബത്തെ പുത്ര കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ ഇങ്ങനൊരവസരം ദൈവം നൽകിയത് കൊണ്ട് കർത്താവിൻ്റെ പുനർനാമത്തിന് ഞാൻ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നോട് പറഞ്ഞാൽ മാതൃകാപരമായ ഒരു വിവാഹമാണ് ഇവിടെ നടക്കുന്നത്. കാരണം അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസന്മാർ, ദേശനിവാസികൾ, മൂപ്പന്മാർ, സഭാപ്രതിനിധികൾ, ഇത്രയും പേർ ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ വിവാഹത്തിൽ ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ ഈ മക്കളെയും അത്ഭുതകരമായി സൂക്ഷിച്ചതുകൊണ്ട് നാം എമ്പാടും നോക്കിയാൽ വഴിതെറ്റിപ്പോകുന്നൊരു കാലഘട്ടത്തിൽ വന്നിരിക്കുമ്പോൾ ഈ പ്രായോഗരീതി വരെ ഈ മക്കളെ രണ്ടുപേരെയും ദൈവം വൃത്തിയാവും. കർത്താവിൻ്റെ കൃപയോർത്തും ഈ നിരഫിനിൽ പ്രാർത്ഥിച്ച മാതാപിതാക്കൾ കർത്താവിൻ്റെ ദാശന്മാർ ദൈവശ്രയ പ്രത്യേകമായി ദൈവം പരിഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധാനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വേദവചനത്തിൽ നിന്നും പന്ത്രണ്ടേ കാര്യങ്ങൾ ശീക്രത്തിൽ പറഞ്ഞു ഞാൻ സമയ പരിധിക്കുള്ളിൽ തന്നെ അനുഗ്രഹിതരായ കർത്താവിൻ്റെ ദാശൻ ഈ ശുശ്രൂഷയെ അതിനെ ആശീർവദിക്കുവാനായി ഇവിടെ വന്നിട്ടുണ്ടല്ലോ. മുമ്പ് ഇവിടെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ നമ്മുടെ സമയം വളരെ വൈകിയാണല്ലോ നമ്മൾ കൂടിയിരിക്കുന്നപ്പോൾ ഇത്രയും വേഗത്തിൽ ശുശ്രൂഷ അത് നടത്തി ആ ജനത്തിനെ പിരിഞ്ഞു പോകേണ്ടതായിട്ടുണ്ടല്ലോ. വളരെ പ്രാർത്ഥനയോടെ വളരെ ഒരുക്കത്തോടു കൂടെ നമുക്കായിരിക്കാം. നമുക്ക് എബ്രായ ലേഖനം 13:14 വിവാഹം എല്ലാവർക്കും മാന്യവും ആ വിവാഹത്തിൻ്റെ കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. തന്നെയായ പോസ്തുവൽ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവർക്കും എന്താണ് ഞാൻ പറയട്ടെ. മറ്റേ ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്നും ബോംബെയിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും ഇതുപോലെ ചേർന്ന് ലിവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് എഴുതുകയാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായി അറിയത്തില്ല. എങ്കിലും വളരെയധികം മൈലുകൾ താണ്ടിയാണ് ഈ ശുശ്രൂഷ ഈ മക്കളുടെ കുടുംബ ജീവിതത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന് എന്തെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മാന്യമാണ്. നമ്മുടെ കർത്താവിനെ നമുക്ക് ശ്രദ്ധിക്കാത്ത യോഗങ്ങളെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. സൃഷ്ടിയും സൃഷ്ടാവായ ദൈവവുമായുള്ള ബന്ധം, ഒരു കർത്താവുമായുള്ള ബന്ധം കഴിഞ്ഞാൽ അടുത്ത ബന്ധം ഭാര്യ ഭർത്താവിനുള്ളതാണ്. ഏറ്റവും കൂടുതൽ അവരെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടത് ദൈവവുമായുള്ള കൂട്ടായ്മ കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും അധികമായി അവരിഷ്ടപ്പെടുന്ന പ്രിയപ്പെടേണ്ടതുമായ കാര്യം അവരുടെ കുടുംബജീവിതമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, കുടുംബ ജീവിതത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടമായ ദൈവവുമായുള്ള ബന്ധം കഴിഞ്ഞാൽ രണ്ടാമത് കുടുംബ ജീവിതത്തിനാണ് ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ടത്. അതെ, ജോലികളുണ്ട്, മറ്റേതിനേതെങ്കിലും നിലയിൽ കൂടെ നമ്മൾ പോകുന്നവരാണ്. മറ്റേ ക്രിസ്തീയ വിവാഹത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ വിവാഹത്തിന് വേണ്ടമായിരിക്കുന്ന നിലയും വിലയും കൊടുക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് പൊൽക്കാലം ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഒരു സന്ദേശം ഞാൻ തുറന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. അവയിൽ കുടുംബ ജീവിതത്തിൽ ഗൗരവം കാണിക്കാത്തവൻ ഒടുവിൽ നിരാശപ്പെടേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ എന്ത് ചെയ്യും? നിരാശപ്പോൾ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിട്ടുള്ള കർത്താവിന് സ്തോത്രം. എന്നോട് പറഞ്ഞാൽ ഒരു ഭർത്താവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂം സൂക്ഷിക്കുന്നവനാണെന്ന് ഒരാൾ പറഞ്ഞു കേട്ടു. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവുമായി പാർക്കുന്ന ഈ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ റൂം
ബെഡ്റൂം സൂക്ഷിക്കുന്ന ഒരു മഹത്വകരമായ ഉത്തരവാദിത്വമാണ് ഒരു ഭർത്താവിനുള്ളത് എന്ന് പറഞ്ഞാൽ അതിനകത്തിരുന്ന് മറ്റു ഗൂഢമായ യാതൊരു ആലോചനയും നടത്തരുത്. ആരെയെങ്കിലും തീർക്കുവാനോ തകർക്കുവാനോ മറ്റുള്ളവരുമായി ചങ്ങാത്തം കളിക്കുവാനോ കൂടുവാനോ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഈ സമയം നിങ്ങൾ പാഴാക്കി കളയരുത്. അതിനകത്ത് നിങ്ങൾ ചണ്ടുവീർക്കുന്നുള്ളതാണ്. അതിനകത്ത് മറ്റു യാതൊരു നിലയിലുള്ള പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ ഇരുന്ന് അതിനകത്ത് കൂടുവാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. മാത്രവുമല്ല ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടവരായിരിക്കണം. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കാൻ നിർമ്മലമായിരിക്കട്ടെ. ഞാൻ വളരെ വേഗത്തിൽ നിർത്താം. ആ ഉൽപ്പത്തി പുസ്തകം 2:18 വാക്യത്തിൽ വായിക്കുമ്പോൾ അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ദൈവം. അപ്പോൾ ഞാൻ 2-3 കാര്യം ശീഘ്രം പറഞ്ഞു നിർത്താം. ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ലെന്ന് അപ്പോസ്തോലന്മാർ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ എന്നും തിരുവഴുത്തിൽ വായിക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല അവന് തക്ക തുണയെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിതാവായ ദൈവത്തിന് വിവാഹം ഇഷ്ടമാണ്. യോഗണ്ടാന്റെ സുവിശേഷം 2 വായിക്കുമ്പോൾ 3 കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. 11 വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് യേശുവിനെ വേണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു വീട് തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ കല്യാണ വീട് യേശു തിരഞ്ഞെടുത്തു. പുത്രൻ തമ്പുരാനിഷ്ടമാണ് വിവാഹം. പിതാവായ ദൈവത്തിനിഷ്ടമാണ് വിവാഹം. അപ്പോസ്തോലൻ വിളിച്ചു പറഞ്ഞല്ലോ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരി സഹോദരന്മാരെ, അല്പസമയത്തിന് മുമ്പായി ആ കാര്യങ്ങൾ കൊടുത്ത് ഉപയോഗം ചെയ്യുവാൻ പോകുന്നു. എന്റെ മാന്യ കുഞ്ഞുങ്ങളെ, എന്റെ പ്രിയപ്പെട്ട എന്റെ മക്കളെ, പ്രിയ ലിവിൻ ലിറ്റി, നിങ്ങളെ ദൈവം സഹായി ദൈവം തലമുറയെ നൽകി തരും. അവയുടെ ഭൂമിയിൽ സ്വർഗത്തിലേ ദൈവം നിങ്ങൾ താങ്കുതലമായിരിക്കും. നിങ്ങളുടെ ഭവനത്തിൽ ആരാധന കുറയരുത്. എനിക്ക് കർത്തൃദാശം പറഞ്ഞപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മയിൽ നിങ്ങളേത് സ്ഥലത്തായിരുന്നെങ്കിൽ പോലും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ലോക്കൽ സഭയോ അമേ നിങ്ങളുടെ കണ്ണെപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ലോക്കൽ സഭയിൽ നിങ്ങളുടെ കണ്ണുണ്ടായിരിക്കണം. 2 മാതാപിതാക്കളെയും നിങ്ങൾ ഗൗരവമായി കാണണം. സഭയെ നിങ്ങൾ നോക്കണം. നിങ്ങൾ ഉപസിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിത്തീരും. ദൈവത്തിന് സ്തോത്രം. ദേശത്ത് ദൈവം നിങ്ങളെ മാനിച്ച് അനുഗ്രഹിച്ച് സഹായിച്ച് സൂക്ഷിക്കും പറയണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമയം തന്ന ബഹുമാന്യനായ കർത്താവിന്റെ ദർശനോടുള്ള നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ശോഭമോ